Welcome to Sinu's Tasty Kitchen. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്കൊരു സൂപ്പർ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. ഇഫ്താറിനും ഓണത്തിനൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണിത്. ക്യാരറ്റ് കൊണ്ടുള്ള പായസമാണ്. ക്യാരറ്റ് പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുമുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഈ പായസത്തിന് വേണ്ടത് എന്തെല്ലാം നോക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തത് 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പാക്ക് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൊവ്വരി. ഞങ്ങളെ നാട്ടിലൊക്കെ സാബൂനരി എന്ന് പറയും. അത് 1/2 കപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കുതിർത്തെടുക്കണം. പിന്നെ പഞ്ചസാര ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഒന്ന് ക്രഷ് ചെയ്തത് 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നട്സും കിസ്മിസും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് മതി കേട്ടോ. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇത് 200 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, 100 ഗ്രാം എടുക്കുന്നുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ആദ്യമായിട്ട് ഈ തന്നെ ഈ നെയ്യിലോട്ട് നട്ട്സും കിസ്മിസും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് മൂപ്പിച്ച് കോരി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നട്ട്സും കിസ്മിസും ഒക്കെ നെയ്യിലൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് ഈ നെയ്യിലൊന്ന് ക്യാരറ്റ് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ 5 മിനിറ്റ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നെയ്യിൽ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് എല്ലാം നെയ്യിൽ കടന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർക്കാനായി വെച്ച ചൊവ്വരി അഥവാ സാബൂനരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിലരുണ്ട് ചൊവ്വരി വേറെ വേവിച്ചാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ഇതിൽ കടന്ന് തന്നെ വെന്തോളൂ കേട്ടോ. നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് പാല് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ചൊവ്വരി ചേർത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ട കുത്താനും മടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക പാല്. ഇനി പാൽ ഏകദേശം തിളക്കാനായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലും കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് പായസത്തിൽ അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പൊക്കെ മതിയാകും. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പാല് തിളപ്പിച്ചെടുക്കുക.
ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച ഏലക്കായും ചേർത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ പാലെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് 100 ഗ്രാം ആണ്. ഇത് 200 ഗ്രാമിന്റെ ബോട്ടിലിൽ പകുതിയേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പായസം റെഡിയാകും. അപ്പോൾ പാലിൽ കിടന്ന് ക്യാരറ്റും ചൊവ്വരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇനി നമുക്ക് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇതിലിപ്പം മധുരം കറക്റ്റ് ആണ്. കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചേർത്തെടുക്കുക. അപ്പൊ ഇതാ പാലെല്ലാം തിളച്ച് ക്യാരറ്റും ചൊവ്വരയൊക്കെ അതിൽ വന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും ഇല്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ രുചിയോറും ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പായസം. ഈ ഓണത്തിന് എല്ലാവരും ക്യാരറ്റ് പായസം ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി പായസമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനുമുമ്പ് ഞാനൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ പോയി കാണും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് പായസം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്കൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, താങ്ക് യു.